മനുഷ്യത്വങ്ങളെ കുടഞ്ഞെറിഞ്ഞാണ് ചുവന്ന കേരളം ഒതിച്ചുയർന്നത്. ചുവന്ന കേരളം, അതിൻ്റെ കേരളം കേരളെ നമുക്കറിയുള്ളൂ. ചുവന്ന കേരളം, പച്ച കേരളം അതൊന്നും അറിയില്ല. കേരളം ഇന്നിപ്പോൾ ഏകദേശമോ ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഈ കേരളം എന്നുള്ളത് ഈ കേരശബ്ദത്തിൻ്റെ കൂടെ അലച്ചു പ്രത്യേകം വന്നിട്ടാണ് കേരള ശബ്ദം ഉണ്ടാവുന്നത്. അലച്ചാധിക്യത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ധാരാളം കേരവൃക്ഷങ്ങൾ എവിടെയാണോ അതാണ് കേരളം. ഇന്നിപ്പോൾ കേരവൃക്ഷങ്ങളെക്കാൾ കൂടുതൽ കൊടികളാണ്. അപ്പോൾ ചുവപ്പും പച്ചയൊക്കെ തന്നെയാവും, ഇല്ല എന്ന് പറയാൻ വയ്യ. മഞ്ഞ, കാവി ഇതൊക്കെയാവും, പല വർണ്ണങ്ങൾ. അപ്പോൾ കേരളം കേരളമല്ലാണ് ആവുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, ഇങ്ങനെ പല വർണ്ണങ്ങളായി മാറുക കേരളം. കേരം കുറഞ്ഞു, കേരം കുറഞ്ഞപ്പോൾ കേരളം അല്ലാതാവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരശബ്ദത്തിൻ്റെ കൂടെ അല പ്രത്യയം വന്നിട്ടാണ് കേരള ശബ്ദം ഉണ്ടാവുന്നത്. ധാരാളം കേരവൃക്ഷങ്ങൾ എവിടെയുണ്ടോ അതെന്നർത്ഥം. പ്രബുദ്ധ കേരളം കുടഞ്ഞുകളഞ്ഞ കുടഞ്ഞുകളഞ്ഞ യജ്ഞ സംസ്കാരത്തെ പുനരാനയിക്കുകയാണ് നൂറ്റാണ്ടു തെറ്റി ചരിത്രത്തെ പുറകോട്ട് തിരിക്കാൻ ജനിച്ച ചിലർ ശ്രമിക്കുന്നത്. ശ്രമിക്കട്ടെ എന്നേ, എല്ലാത്തിനും മുന്നോട്ട് നയിക്കണവർ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കട്ടെ, പിന്നോട്ട് നയിക്കാൻ നോക്കുന്നവർ പിന്നോട്ട് നയിക്കാൻ ശ്രമിക്കട്ടെ. ഏതൊക്കെയാ ഇപ്പോൾ ശ്രമം, ഏതൊക്കെയാ മുന്നോട്ട് പിന്നോട്ട് എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ദൃഷ്ടിയിൽ മുന്നോട്ട്, വേറൊരാളുടെ ദൃഷ്ടിയിൽ പിന്നോട്ടാവും. ഇനി അന്ധകാരത്തിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് കേരളത്തെ ഉയർത്തിയത് എത്രയെത്ര മഹാത്മാക്കളുടെ പരിശ്രമത്തിലൂടെയാണെന്ന് ആലോചിക്കുക. നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ സവിശേഷത പറഞ്ഞുകൊണ്ടാണ് ഈ പ്രഭാഷണ പരമ്പര ആരംഭിച്ചത്. മനുഷ്യരായ ഒന്ന് അറിയപ്പെടാൻ പോലും കഴിയാതിരുന്ന, തെരുവിൽ നടക്കുന്നത് പോകട്ടെ, അതിനുപോലും അധികാരമില്ലാതിരുന്ന എത്രയോ മനുഷ്യരെ മനുഷ്യരെന്ന് പടഞ്ഞ് പിടിച്ചുയർത്തിയ മഹാത്മാ അയ്യങ്കാളി. ആ മഹാത്മാ അയ്യങ്കാളിയുടെ 150th ജന്മവാർഷികമാണിത്. ഒരു മഹാത്മാ അയ്യങ്കാളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിരന്തരം അദ്ദേഹത്തിന് തത്വോപദേശം ചെയ്ത സദാനന്ദ ഭാരതി സ്വാമികൾ ഉണ്ടായിരുന്നു. സദാനന്ദ ഭാരതി സ്വാമികൾ ഇല്ലായിരുന്നെങ്കിൽ അയ്യങ്കാളി ഉണ്ടാവില്ലായിരുന്നു, കാളി ഉണ്ടാവുമായിരുന്നു, മഹാത്മാ അയ്യങ്കാളി ഉണ്ടാവില്ലായിരുന്നു. ചിന്തിക്കുക, പുലയപ്പാട് ദൂരെ നിൽക്കേണ്ടവർ മനുഷ്യരല്ലായിരുന്നു. അവരെ മനുഷ്യരായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് ശുഭാനന്ദ ഗുരുദേവനുണ്ടായത് കൊണ്ടാണ്. ശുഭാനന്ദ ഗുരുദേവൻ ഇല്ലായിരുന്നെങ്കിൽ പുലയര് തന്നെയായിട്ടിരിക്കുമായിരുന്നു, മനുഷ്യരായിട്ട് അറിയപ്പെടില്ലായിരുന്നു. പറയരായിട്ടിരിക്കുമായിരുന്നു, മനുഷ്യരാകില്ലായിരുന്നു. ശുഭാനന്ദ ഗുരുദേവനെ ഓർമ്മിക്കുക. അരയന്മാർ പിടിക്കുന്ന മത്സ്യം കഴിക്കാം, പക്ഷെ അരയൻ ക്ഷേത്രത്തിൽ കടക്കരുത്. പണ്ഡിറ്റ് കറുപ്പൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഭാരതീയ തത്വചിന്തയുടെ ആഴങ്ങൾ നമുക്ക് കാണാം. അയ്യങ്കാളിയും കറുപ്പനും തമ്മിലുള്ള ബന്ധങ്ങൾ പഠിക്കുക. സദാനന്ദ ഭാരതി അവിടെയും പ്രവർത്തിച്ചത് ഓർമ്മിക്കുക. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിവില്ലാത്തവർക്ക് ക്ഷേത്രം വെച്ചുകൊടുത്തത് ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവനെ ഓർമ്മിക്കുക. ആ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ തൈക്കാട്ട് അയ്യാസ്വാമിയെ മറക്കരുത്.
തൈക്കാട്ടയ്യാവ് പൂണൂരിട്ട സവർണനാണെന്ന് പറയരുത്. തൈക്കാട്ടയ്യാവ് ഇല്ലായിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നു. അയ്യാസ്വാമികളുടെ അടുത്തേക്ക് ഗുരുദേവനെ കൊണ്ടുപോയതിൽ ചട്ടമ്പി സ്വാമികൾ പ്രവർത്തിച്ചു. ചട്ടമ്പി സ്വാമികളാണ് ഗുരുദേവൻ ആദ്യം സുബ്രഹ്മണ്യ ദീക്ഷ നൽകിയത്. ഒന്നും മറക്കരുത്, ഇവരൊക്കെ മന്ത്രധ്വനികൾ ഉയർത്തിയവരായിരുന്നു. വേദമന്ത്രങ്ങൾ നൽകിയ വീക്ഷണ ശുദ്ധിയിൽ നിന്നുകൊണ്ടായിരുന്നു ഇവർ സാമൂഹിക ഉത്ഥാന പ്രക്രിയ ചെയ്തത്. നിശ്ചയമായും ഇവരുയർത്തിവിട്ട വീര്യത്തിനാക്കം കൂട്ടിക്കൊണ്ടും ആ സാഹചര്യത്തിൽ കൂടുതൽ പ്രേരണ നൽകിക്കൊണ്ടും സമാജത്തിന് വെളിച്ചം നൽകിക്കൊണ്ടും ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. NSS പോലുള്ള, SNDP പോലുള്ള, ദീനജന സാധുജന പരിപാലന സംഘം പോലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും നമ്മൾ പറയണം. ഒരുപാട് ഗുണം ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഹേതുവായി ഉണ്ടായിട്ടുണ്ട്. സാർവത്രികമായി ഒരുപാട് അനാചാരങ്ങൾ ഇല്ലാതാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സഹായിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അയിത്തോച്ഛാടനത്തിൻ്റെയും മറ്റും വിഷയത്തിൽ അതിനേക്കാളൊക്കെ മന്തി പറയേണ്ട മറ്റൊരു പേരാണ് നിർമ്മലാനന്ദസ്വാമികളുടെ പേര്. അന്ന് പറമ്പിൽ കയറ്റാൻ പോലും അനുവാദമില്ലാതിരുന്ന സമൂഹത്തെ ആശ്രമത്തിനുള്ളിൽ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തി അവർ കഴിച്ച ഇല സ്വന്തം കൈകൊണ്ടെടുത്ത് മാതൃക കാണിച്ച ശ്രീരാമകൃഷ്ണ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ. ഇത് ഇന്ന് പറയാൻ എളുപ്പ, അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ചിന്തിക്കണം. ഇവരാരും വിപ്ലവകാരികളായിരുന്നില്ല. വിശേഷേണ പ്ലവതേ ഇത് വിപ്ലവം, പൊങ്ങിക്കിടക്കുന്നതല്ലായിരുന്നു അവരുടെ, മറിച്ച് ആഴത്തിൽ വേരോട്ടമുള്ളതായിരുന്നു അവരുടെ പ്രവർത്തനം. പൊങ്ങിക്കിടക്കുന്നതല്ല, പൊങ്ങിക്കിടക്കുന്നതാ പ്ലവം, പ്ലവമല്ല, ആഴത്തിൽ ഭാരതീയ തത്വചിന്തയിൽ ഔപനിഷദമായ വീക്ഷണത്തിൽ വേരോട്ടമുള്ളതായിരുന്നു അവരുടെ പ്രവർത്തനം. അതിനെ മുഴുവൻ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഗുരുദേവൻ ക്ഷേത്രങ്ങളെ തകർക്കുകയല്ല ചെയ്തത്, ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചു. ഒന്നോ രണ്ടോ മൂന്നോ മുപ്പതോ അല്ല, അതിലധികം തകർക്കുകയല്ല ചെയ്തത്. അവിടെ യജ്ഞങ്ങൾ ഹോമങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു. ലളിതമായി ഹോമങ്ങൾ ചെയ്യാനുള്ള മന്ത്രങ്ങളെ ഗുരുദേവൻ പഠിപ്പിച്ചു. മറക്കരുത്. എന്നാൽ യജ്ഞങ്ങളുടെ പേരിൽ താന്തോന്നിത്തങ്ങൾ നടന്നിട്ടുണ്ട്, അനീതികളും അബദ്ധവിശ്വാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയരുത്. എല്ലാത്തിൻ്റെ പേരിലും അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പ്രസ്ഥാനത്തെയായാലും അതിനെ യഥാവത് അപഗ്രഥിക്കാനും നല്ല അംശങ്ങളെ കാണാനും തിന്മയെ തിരിച്ചറിയാനും ആ തിന്മ നമ്മളെ ബാധിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക. ഏത് പ്രസ്ഥാനത്തിനും നന്മയും തിന്മയും ഉണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം നമ്മളതാണ്, ഇതെല്ലാം നമ്മളതാണെന്ന് പണ്ട് ചില കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, മമ്മൂഞ്ഞിനെയൊക്കെ പറയാറില്ലേ, അതുപോലെ പറയാതിരിക്കുക. എല്ലാം നമ്മളതാണ് അത് പറയരുത്, അത് അപകടാ. അവസാനം ഒരുത്തി പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ അതും നമ്മളതാന്ന് പറഞ്ഞപ്പോൾ അത് പശുവാന്ന്, അയ്യോ അങ്ങനെയാ, അത് കുറച്ച് കടന്ന് കൈയായിപ്പോയി. അത് നമുക്ക് യോജിച്ചതല്ല. മെതിയടിയും കാഷായവും ധരിച്ച ഈ ആൾദൈവങ്ങൾ മനസ്സിൽ തിരശീലയിൽ ഭാവിഭൂത വർത്തമാനങ്ങൾ ദർശിക്കാൻ പോകുന്നവരെന്ന് വെപ്പ്. ഈ മതിയടി, ഇപ്പം നമ്മളും മതിയടിയൊക്കെ ഇടുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ദൈവമായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ട ആൾദൈവം അല്ലാണ്ട് ഇപ്പം പൂച്ച ദൈവം, പട്ടി ദൈവത്തിനേക്കാൾ നല്ലതല്ലേ ആൾദൈവം? നമുക്കിപ്പോൾ ദൈവത്തെ മനുഷ്യരൂപത്തിലല്ലേ കാണാൻ പറ്റൂ? ഇപ്പം നമ്മൾ മത്സ്യത്തെ ആരാധിക്കാറുണ്ട്, മത്സ്യം ഇല്ലേ, മത്സ്യത്തെ എങ്ങനെ ആരാധിക്കണത്? മനുഷ്യരൂപത്തിലാണ്, ഒറ്റ വ്യത്യാസമുള്ള നാല് കൈയുണ്ടെന്ന് മാത്രം, അതേ ഉള്ളൂ. കൂർമ്മത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, കൂർമ്മത്തെയും മനുഷ്യാകാരത്തിലാണ് ആരാധിക്കുന്നത്. വരാഹത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, അതും മനുഷ്യരൂപത്തിൽ ആരാധിക്കുന്നത്. നൃസിംഹത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, അതും മനുഷ്യരൂപത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട്.
മനുഷ്യരല്ലാത്തവർക്ക് പിന്നെ ആൾ ദൈവത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യർക്ക് ആരാധ്യം മനുഷ്യരൂപമാണ്, അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് മെതിയടിയും കാഷായവും ധരിച്ച ഈ ആൾദൈവങ്ങൾ മനസ്സിന് തിരശീലയിൽ ഭാവിഭൂത വർത്തമാനങ്ങൾ ദർശിക്കാൻ പോകുന്നവരെന്ന് വെപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണില്ല, വെപ്പിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ആധുനിക ശാസ്ത്ര സമ്മാനങ്ങളായ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നുവെന്നത് ചരിത്ര വൈപരീത്യം. നോക്കൂ, ശാസ്ത്രത്തിൽ ആധുനികം പൗരാണികം എന്നൊന്നുമില്ല. ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്നാ ആധുനികം തുടങ്ങിയ? ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. ഇന്നലത്തെ ശാസ്ത്രകാരൻ്റെ കണ്ടെത്തലിൻ്റെ ഭൂമികയിൽ ഇരുന്നു കൊണ്ടാണ് ഇന്നത്തെ ശാസ്ത്രകാരൻ ഗവേഷണങ്ങളെ തുടരുന്നത്. ഇന്നത്തെ ശാസ്ത്രകാരൻ്റെ കണ്ടെത്തലിൻ്റെ ഭൂമികയിൽ ഇരുന്നു കൊണ്ടാണ് നാളത്തെ ശാസ്ത്രകാരൻ ഗവേഷണങ്ങളെ തുടരുന്നത്. ഇങ്ങനെ ഗവേഷണവും വികസനവും നിരന്തരം നടക്കണം. ആ ഗവേഷണ വികസനങ്ങളുടെ ഫലമായി നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ഗുണത്തിനായി കൊണ്ട് വിനിയോഗിക്കാൻ സാധിക്കണം. നിശ്ചയമായും സാധിക്കണം. അതേ സമയത്ത് ഈ വക സൗഭാഗ്യങ്ങളെ വിപരീതമായി നാശകരമായി ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു. ഇത് മനസ്സിലാക്കുക. ഇവരുടെ സംഖ്യ ഇന്ത്യയിൽ കോടിയിലധികമായിരിക്കുന്നു. ആരുടെ? ആൾദൈവങ്ങളുടെ സംഖ്യ ഇന്ത്യയിൽ കോടിയിലധികമായിരിക്കുന്നു. വളരെ സന്തോഷം, വളരെ നല്ലത്. ഇനിയും ധാരാളം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും ദൈവമായിട്ട്, ആൾ എന്നുള്ളത് എ എൽ എൽ എന്നാക്കിയാൽ മതി, ആൾ ദൈവമായിട്ട് മാറും, അത്രയേ ഉള്ളൂ. നല്ലത് തന്നെ. ആ തിരിച്ചറിവിലേക്ക് എല്ലാവരും ഉയരട്ടെ. ആ തിരിച്ചറിവിലേക്ക് ഉയരുമ്പോൾ അംഗീകരിക്കുക, ആദരിക്കുക, സ്വയം തിരിച്ചറിയുക, ഞാൻ തന്നെയാ ദൈവമെന്ന്. ആ തിരിച്ചറിവിലേക്ക് ഉയരുക. നമ്മൾ എങ്ങോട്ട് നയിക്കപ്പെടും, ഇന്ത്യയുടെ ഭാവി എന്ത്, ദയവായി അവിടുന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ, അല്ലാതെ ചിന്തകളൊന്നുമില്ല.